നമസ്കാരം. സ്വർണ്ണക്കടത്തിന് പിന്നാലെ ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ തുടങ്ങിയ വിവിധ അന്വേഷണങ്ങൾ അവസാനിക്കുകയാണോ? രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കുമെന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷ അസ്ഥാനത്താവുകയാണോ? പിന്നാമ്പുറത്ത് രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾ നടക്കുന്നുവെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ? മുൻമന്ത്രിയും യു ഡി എഫ് നേതാവുമായ ശ്രീ ഷിബു ബേബി ജോൺ, ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ, എൽ ഡി എഫിൻ്റെ ഭാഗമായ ലോക്താന്ത്രിക് ജനതാദളിൻ്റെ നേതാവ് ശ്രീ സലം മടവൂർ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ ഷിബു ബേബി ജോൺ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ കസ്റ്റംസിന് മുന്നിൽ ഇപ്പോൾ തുടർച്ചയായി 10 മണിക്കൂർ ഇന്ന് ചോദ്യം ചെയ്യൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശ്രീ ഷിബു ബേബി ജോണിൻ്റെ വാർത്താസമ്മേളനം വരുന്നത്. രാഷ്ട്രീയ ഒത്തുതീർപ്പ് ഉണ്ടായിരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും ധാരണയിലായിരിക്കുന്നു, അതുകൊണ്ട് ഇനി ഈ അന്വേഷണങ്ങളിൽ പ്രതീക്ഷ വേണ്ടെന്ന്. എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞാൻ പ്രതീക്ഷ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ചില സംശയങ്ങൾ, സമീപ ദിവസങ്ങളിലുള്ള ചില കാര്യങ്ങളിൽ സ്വാഭാവികമായി ഇത്തരം സംശയങ്ങൾ ഉളവാക്കുന്നതാണ്. ഇപ്പം ഈ അന്വേഷണത്തിൻ്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പേ പൊതുവായിട്ടുള്ള രണ്ട് വിഷയം പറയാം, രണ്ട് മൂന്ന് വിഷയങ്ങൾ. അതിലൊന്ന്, കഴിഞ്ഞ ദിവസം എസ് എൻ സി ലാബിൻ്റെ കേസ് സുപ്രീം കോടതിയിൽ വന്നു. യഥാർത്ഥത്തിൽ 3-3.5 വർഷങ്ങൾക്ക് മുമ്പാണ് കേരള ഹൈക്കോടതിയുടെ വിധി വന്നത്. അന്ന് മുതൽ അപ്പീലിന് പോകുമെന്ന് സി ബി ഐ പറഞ്ഞെങ്കിലും ആരോ പിടിച്ചു നിർത്തിയതുപോലെ പലപ്പോഴും അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയില്ല. ഒരു അപ്പീലിനൊക്കെ പോകാനുള്ള ഒരു സ്വാഭാവിക സമയമുണ്ടല്ലോ, ആ സമയത്തൊന്നും ചെയ്തില്ല. നിരവധി തവണ കോടതി മാറ്റിവെച്ചു. വാദി തന്നെ വാദിക്കാൻ തയ്യാറാകാതെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം കോടതി അവസാനം പറഞ്ഞ് നിങ്ങളൊന്ന് വാദിക്കൂ പ്ലീസ്, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്, എന്നിട്ട് പോലും ഞങ്ങൾക്ക് സമയം വേണം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഏറ്റവും എല്ലാം റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ എത്തിയത്. സുപ്രീം കോടതി കാര്യമായി തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, പക്ഷേ ഞങ്ങൾ പിന്നീട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അന്നേരം ഇന്നലെ സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോഴും അതിനാവശ്യമുള്ള ഹോംവർക്ക് ചെയ്തിട്ടില്ല ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അതെന്തോ തടസ്സം അവിടെ ഉണ്ട് അത് അവതരിപ്പിക്കാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്, ശ്രീ വി മുരളീധരനുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ ഗുരുതരമായ ആക്ഷേപം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്വേഷിക്കുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അന്നേരം ഇങ്ങനൊരു ഇത് വന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച യാതൊരു അടിസ്ഥാനവുമില്ലാതെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സന്തോഷ് ഈപ്പൻ എന്ന് പറഞ്ഞ ഇതിലെ പ്രതി, ഇതിലെ കൂട്ടുകച്ചവടക്കാരൻ, ഈ തീവട്ടിക്കൊള്ള നടത്തിയതിൻ്റെ ഒരു കണ്ണി ഒരു മൊഴി കൊടുത്തു. അതിൻ്റെ വാസ്തവം രമേശ് ചെന്നിത്തല അന്നേരമേ വ്യക്തമാക്കി. കാരണം അവിടെ ഒരു പിണറായി വിജയൻ ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു ചടങ്ങിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തു. അവിടെ ലക്കി ട്രിപ്പിൻ്റെ ശേഷം, ലക്കി ഡിപ്പിന് ശേഷം ആ സമ്മാന വിതരണമായിരുന്നു അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം. അതുകൂടെ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞ് അദ്ദേഹം കൊടുത്തിട്ട് പോയി. ആ കൊടുത്ത സമ്മാനം ഐഫോൺ ആണ് എന്നുള്ളത് കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ 2 തവണ തുടർച്ചയായി 2 ദിവസം സി പി എമ്മും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പത്രസമ്മേളനം നടത്തി അതിനെതിരെ പറഞ്ഞു. ശ്രീ വി മുരളീധരൻ്റെ ഈ ഗുരുതരമായ ലംഘനം വന്നതിന് ശേഷം ഈ നിമിഷം വരെ സി പി എം അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും സ്വാഭാവികമായി സംശയങ്ങളിലേക്ക്. ഇന്ന് വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞു. അന്വേഷിക്കണം, ഇതിൽ അന്വേഷണം വേണ്ടതാണ്, സത്യപ്രതിജ്ഞ ലംഘനം നടന്നിരിക്കുന്നുവെന്ന് ഇന്നാണ് ആദ്യമായി അദ്ദേഹം പ്രതികരിക്കുന്നത്. അതൊരു ചോദ്യത്തിന് ഉത്തരമായി അല്ല, ഇന്നത്തെ ഞാൻ കണ്ടില്ല ഇത്. ആവശ്യത്തിന്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് ഒരു നിമിഷം ഒന്ന് കേൾക്കാം. ഈ മുരളീധരനെ സംബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, അത് നിയമപരമായിട്ട് തന്നെ പരിശോധിക്കപ്പെട്ടിരുന്ന ചില ആരോപണങ്ങളാണ് ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹം വിദേശത്ത് നടത്തിയ പരിപാടിയിൽ ഒരു
മഹിളാ മോർച്ച നേതാവിനെ പങ്കെടുപ്പിച്ചുവെന്നും അതെല്ലാം പ്രോട്ടോക്കോളിൻ്റെ ലംഘനമാണെന്നും ഉള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പ്രോട്ടോക്കോൾ ലംഘനം മാത്രമല്ല, വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതൊരു സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണവും പരിശോധനയും നടത്തേണ്ടതാണ്. ഇപ്പോൾ ചിലർ കേന്ദ്ര ഗവൺമെൻറ് അത് സംബന്ധിച്ച പരാതി കൊടുത്തതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഉന്നയിക്കപ്പെട്ട ആരോപണം ഗൗരവമുള്ളതാണ്. നിയമപരമായിട്ടുള്ള പരിശോധനയ്ക്ക് ഈ ആക്ഷേപങ്ങൾ വിധേയമാക്കണം. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കണം. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനല്ല ശ്രമിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ മേൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ഇതുവരെ ഒരു കേന്ദ്രമന്ത്രിക്കെതിരായിട്ടും ഉയർന്നു വരാത്ത ആരോപണമാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ധാരാളം ആളുകൾ കേന്ദ്രത്തിൽ മന്ത്രിമാരായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മന്ത്രിക്കെതിരായും ഇതുവരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വന്നിട്ടില്ല എന്നത് കൂടി കണക്കിലെടുത്ത് ഇത് സംബന്ധിച്ച് നിയമപരമായ പരിശോധനയും അന്വേഷണവും വേണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരാഴ്ചയിലേറെയായി ആരോപണമുണ്ട്. കോടിയേരിയുടെ ആദ്യത്തെ പ്രതികരണമാണ്, അതും ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായി. അന്നേരം എൻ്റെ സംശയങ്ങൾ അസ്ഥാനത്തല്ലെന്ന് ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ ശരീരഭാഷയെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനേക്കാൾ മൃദുവായിട്ട് ഇതിനൊരു മറുപടി കൊടുക്കാനില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് അടക്കം ബാക്കിയുള്ളവരുടെ മനോനില പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നതാണ് പ്രതിപക്ഷം. ഇതിൽ അങ്ങനെയൊന്നും പറയാനുള്ള ഒരു സാഹചര്യമില്ല, അതിലേക്ക് വരുന്നില്ല. പിന്നെ മറ്റേത് സ്വമേധയാ പത്രസമ്മേളനം വിളിച്ചാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ച് അവർ പോലും ഈ നിലയിലേക്ക് പ്രതികരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ തുടങ്ങിയെടുത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് സ്വാഭാവികമായി സംശയിക്കുന്നു. പിന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, ഇപ്പം 3 മാസം പിന്നിടുന്നു NIA ഇവിടെ വന്നിട്ട്. ആദ്യം തന്നെ മുഖ്യമന്ത്രിയും CPM-ക്കാരും ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ CBI വന്ന് അവരുടെ കണക്കുകൂട്ടിൽ തെറ്റി ഏത് കൊച്ചുകുട്ടി നോക്കിയാലും പിടിക്കപ്പെടുന്നതാണ് ലൈഫ് മിഷൻ്റെ അഴിമതി അതല്ല. പക്ഷേ CBI വന്ന് 3 മാസമായിട്ടും നിരവധി തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അവർ ആധികാരികമായി കഴിഞ്ഞ ദിവസം ED CBI അല്ല ED കസ്റ്റംസും NIA വന്നിട്ട് ഈ അതെ CBI-ക്ക് മുമ്പ് വന്നത് ED ഫയൽ ചെയ്തതിനകത്ത് വളരെ വ്യക്തമായ വളരെ ഗുരുതരമായ വിഷയങ്ങൾ മാത്രവുമല്ല NIA ശിവശങ്കറിൻ്റെ വാട്സാപ്പ് കോളുകൾ അത് റിക്കവർ ചെയ്തതിന് ശേഷം ആ വലിയ ഭീമമായ തുക കൈമാറ്റത്തെക്കുറിച്ചും അതിൻ്റെ കോഡ് ലാംഗ്വേജിലെല്ലാം ചർച്ച ചെയ്യുന്ന അടക്കമുള്ള ഇത് ഫയൽ ചെയ്തിട്ടും അത് ഓഫ്കോഴ്സ് പ്രൈമറി ഇത് മാത്രമേ അവർ ഫയൽ ചെയ്തിട്ടുള്ളൂ, ഫൈനൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഇതുവരെ ശിവശങ്കറിനെ എന്തുകൊണ്ട് പ്രതിയാക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുകയാണ്. ആദ്യം മുതൽ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വരുമാനം അങ്ങനെയുള്ള നിരവധി എല്ലാ കാര്യങ്ങളും ശിവശങ്കറും സമ്മതിച്ച പല കാര്യങ്ങളുണ്ടല്ലോ. എന്നിട്ട് പോലും അന്നേരം തെളിവുകൾ എല്ലാം അന്വേഷണ ഏജൻസികൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും ആ തെളിവുകളിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിന് എവിടുന്നോ അദൃശ്യമായ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് തോന്നുന്നു. ഒരു കേരളത്തിലെ ഒരു സീനിയർ IAS ഓഫീസറിനെ ഇപ്പം എല്ലാം കൂടെ ഏകദേശം എല്ലാം 100 മണിക്കൂറിൽ കൂടുതലായി കാണും എല്ലാവരും പരിശോധിക്കുന്നത്. യാതൊരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ NIA-യും ED പോലെ ഇന്ത്യയുടെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് യാതൊരു വിവരവും ഇല്ലാത്തവരാണോ? ഒന്നും അറിയാൻ വയ്യാതെ ഇട്ടിത്തപ്പുന്ന പോലാണോ? അവര് വിവരങ്ങൾ ശേഖരിച്ച് തെളിവുകൾ ശേഖരിച്ച് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലയോ ഏറ്റവും കൂടുതൽ മണിക്കൂർ നിന്ന IAS ഉദ്യോഗസ്ഥർ എന്ന റെക്കോർഡ് ശിവശങ്കറിന്റെ പേരിൽ ചാർത്തപ്പെടുമായിരിക്കും ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ. അല്ല, ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനും ആ ഉദ്യോഗസ്ഥൻ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥന് മാത്രമല്ല ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച സർവാധികാരിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിക്കാണ് ഈ അവസ്ഥ. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു കാരണവുമില്ലാതെ ചുമ്മാതങ്ങ് ED ഒന്നും വിളിച്ച് NIA ഒന്നും വിളിച്ചു വരുത്തത്തില്ലല്ലോ. അവരുടെ കയ്യിൽ വ്യക്തമായി എന്തെങ്കിലും സൂചനകൾ ഇതിൻ്റെ കിട്ടിയിട്ടാണല്ലോ വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് പോലും ഇത്രയും ദിവസമായിട്ട് ഇതിന്മേൽ ഉള്ള ചർച്ച അല്ലെങ്കിൽ ഈ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ ആരോപണം പുറത്തു വരുന്നു, പക്ഷേ അതിൻ്റെ സ്വാഭാവിക പരിണാമം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്നത്. നിരവധി ഉദാഹരണങ്ങൾ ഇതിന് പറയാനുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നാമ്പുറ കഥകളൊക്കെ ഉണ്ട്, വാർത്തകളുണ്ട്. അത് BJP-യിലുള്ളവർ തന്നെ അല്ലെങ്കിൽ നമ്മൾ അനൗദ്യോഗികമായി നമുക്ക് പരിചയമുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പല ആശങ്കയും പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ അവർക്ക് ചില സംശയങ്ങൾ ഉളവാകുന്നുണ്ട്. അവർ തന്നെ ഇത് പറയുന്നു,
ഇത് എവിടൊക്കെയോ എന്തൊക്കെയോ ഒരു ചർച്ച നടക്കുന്നു, ഒരു അന്തർധാര നിലവിൽ നിൽക്കുന്നു എന്നുള്ളത്. ഈ കഴിഞ്ഞ ഒരാഴ്ച ഹത്രാസ് എന്ന സംഭവം ഉണ്ടായി. ഹത്രാസിലെ എല്ലാവരും, ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള എല്ലാവരും പ്രതിഷേധിച്ചൊരു വിഷയമാണ്, പ്രതികരിച്ചൊരു വിഷയമാണ്. എന്തേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രം ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല? ഉറുമ്പിന് വെള്ളം കൊടുക്കാൻ മറക്കരുത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഹത്രാസിലെ വിഷയം വന്നിട്ട് ഒരു വാക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്നു? അന്നേരം ഇതൊക്കെ സ്വാഭാവികമായും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇപ്പം വന്നിരിക്കുന്ന പെട്ടിരിക്കുന്ന ഒരു കെണിയിൽ നിന്ന് ഊരാനുള്ള എന്തൊക്കെയോ തന്ത്രങ്ങൾ നടക്കുന്നു. വിലപേശലിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുരളീധരനെതിരെ വന്നിട്ടുണ്ട്. അത് തിരിച്ചൊരായുധം അങ്ങോട്ട് വിലപേശാനുള്ള ഒരു ആയുധമായി കാണുന്നു. മറ്റേത് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അടുത്ത റൗണ്ടിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിരവധി കഥകളാണ് ഈ വിഷയത്തിൽ കേൾക്കുന്നത്. പക്ഷേ ഇത് നല്ലതിനല്ല എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ശ്രീ സന്ദീപ് വാര്യർ, ഒത്തുതീർപ്പാണ്, അന്തർധാര സജീവമാണ്, ഇനി തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ പിന്നാമ്പുറ കഥകളാണ് ശ്രീ ഷിബു ബേബിയോടൊക്കെ പറയാനിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ അന്വേഷണങ്ങൾ ഇവിടെ അവസാനിക്കുന്നു, ഇതുവരെ കിട്ടിയ പ്രതികളിൽ അവസാനിക്കുന്നു, അതിനപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങളൊക്കെ ആവർത്തിച്ചു പറഞ്ഞ ഒരു രാഷ്ട്രീയ ഭൂകമ്പവും ഇല്ലാതെ ഇത് തീരുകയാണോ? വിനു, ഒരിക്കലുമല്ല. ഇപ്പോൾ ഇവിടെ ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞ കാര്യങ്ങൾ അത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ നിലപാടായിരിക്കാം. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം, കാലങ്ങളായി ഇവിടെ നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള അഴിമതി കേസുകൾ പരസ്പരം ഒത്തുതീർന്നിട്ടുള്ളതും പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതും ഏതൊക്കെ ആളുകൾ തമ്മിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു ധാരണയുണ്ട്. ഇവിടെ അദ്ദേഹം എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. എസ് എൻ സി ലാവ്ലിൻ കേസും ടി പി ചന്ദ്രശേഖരൻ വധക്കേസും തമ്മിൽ പരസ്പരം ഒത്തുതീർന്നു എന്ന് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ആരാണ്? യു ഡി എഫിൻ്റെ ഒരു എം എൽ എ തന്നെയായിരുന്നു. പാലക്കാട്ട് നിന്നുള്ള ശ്രീ വി ടി ബൽറാമാണ് സാമൂഹ്യ മാധ്യമത്തിൽ അത്തരത്തിലൊരു ഒത്തുതീർപ്പ് നടന്നതായിട്ടുള്ള ആദ്യത്തെ സംശയം പ്രകടിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില കേസുകളും നിലവിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, കേരളത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസും സോളാർ കേസും അതുപോലെ തന്നെ എസ് എൻ സി ലാവ്ലിൻ കേസും ഒക്കെ പരസ്പരം ഒത്തുതീർന്നതിൻ്റെ നിരവധിയായിട്ടുള്ള കഥകൾ കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം. ഇപ്പോൾ എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ അക്യൂറ്റ് ചെയ്യുന്നത് എന്നാണ്? എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് യു പി എ ഭരിക്കുമ്പോഴാണ്. അതിനുശേഷം പിണറായി വിജയനെ അക്യൂറ്റ് ചെയ്യുന്നത് 2013 യു പി എ ഭരിക്കുമ്പോഴാണ്. എന്തേ നിങ്ങൾ ആ കാലത്തൊന്നും അപ്പീൽ സമർപ്പിക്കാതിരുന്നത്? എസ് എൻ സി ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലുള്ള സമയത്താണ് സി ബി ഐ അപ്പീൽ പോകുന്നത്. അങ്ങനെ അപ്പീൽ പോയി, ഇപ്പോൾ ആ കേസ് വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള നടപടി ഒരു ചോദ്യം ഉന്നയിക്കാനുള്ള അവസരം നമുക്ക് കൊടുക്കാം. ഷിബു, വളരെ പെട്ടെന്ന്. അല്ല സന്ദീപേ, അവസാനം ഹൈക്കോടതി അദ്ദേഹം അക്യൂറ്റ് ചെയ്തത് 2017 ആ 2017 ഇവിടെ മൻമോഹൻ സിംഗ് അല്ല ഭരിക്കുന്നത്. അത് ദയവേത് തെറ്റിദ്ധാരണാജനകമായി പറയല്ലേ, തെറ്റായിട്ടുള്ള ഇത് പറയല്ലേ. സന്ദീപ് തുടരാം. അല്ല, ഈ വിഷയത്തിൽ അപ്പീല് പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. 2013 ആരാണ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്? സി ബി ഐ ക്ലീൻ ചിറ്റ് കൊടുത്തല്ലോ പിണറായി വിജയന്. അത് ആര് ഭരിക്കുമ്പോഴാണ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്? യു പി എ ഭരണകാലത്താണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം അല്ല ആ കാലത്ത് എങ്ങനെ കൊടുക്കുന്നു വിനു, എങ്ങനെ കൊടുക്കുന്നു? അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് തിരിമറി ഉണ്ടായില്ലെങ്കിൽ എങ്ങനെ ആ കാലത്ത് ക്ലീൻ ചിറ്റ് കിട്ടിയാണ് ചോദ്യം. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരിക്കെ കേരളത്തിന് 100 കോടി രൂപ നഷ്ടമായി ഖജനാവിനെന്ന കേസ് ഇപ്പോഴും നിലവിലുണ്ട്. ആ കേസിൽ വിചാരണ നടപടികളിൽ നിന്ന് പ്രതിസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനും 2-3 ഉദ്യോഗസ്ഥരും ഒഴിവായെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. ആ കേസുമുണ്ട്, സി ബി ഐയുടെ ആ കേസ് നിലവിലുണ്ട്, അഴിമതി കേസുണ്ട്. പിണറായിയെ ഒഴിവാക്കിയത് സി ബി ഐ കോടതിയാണ്, അത് പിന്നീട് ഹൈക്കോടതി ശരിവെച്ചു. ആ കേസിൽ രണ്ട് തരത്തിലുള്ള വിധികൾ വന്നിട്ടുണ്ട്. ആദ്യ വിധിയിൽ എല്ലാവരെയും ഒഴിവാക്കുകയും പിന്നീട് ഭാഗികമായി ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ള രണ്ട് വിധികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ശരിയല്ല എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയാണ് എന്തായാലും സെലക്ടീവ് ആയിട്ട് ചില ആളുകളെ ഒഴിവാക്കുന്നു, മറ്റുള്ളവർ വിചാരണ നേരിട്ട് എന്ന് പറയുന്നു. അതെ, അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രൂവൺ ഫാക്റ്റ് ആണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ യു പി ഐയുടെ കാലത്ത് നടന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് പിണറായി വിജയൻ അത്തരത്തിലൊരു വിധി വാങ്ങിയെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ പിണറായി വിജയൻ അക്യൂറ്റ് ചെയ്യുന്ന യു പിയുടെ കാലത്ത് തന്നെയാണ്. അത്തരത്തിൽ ഒരു അക്യൂറ്റ് പിണറായി വിജയന് കിട്ടാനുള്ള കാരണം ആ കാലത്ത് സി ബി ഐയുടെ ഭാഗത്ത് നിന്ന് സംബന്ധിച്ചിട്ടുള്ള ഉദാസീനമായിട്ടുള്ള നിലപാട് കൊണ്ട് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ലല്ലോ, ഇവിടെ ഇന്നലെ യു ഡി എഫിന്റെ തന്നെ ഒരു എം എൽ എ ഇത്ര വർഷത്തിന് ശേഷവും ഇത്ര മാസങ്ങളുടെ സാവകാശത്തിന് ശേഷവും ആ കോടതിയിൽ കേസ് വരുമ്പോൾ സി ബി ഐയുടെ നിലപാടെന്തായിരുന്നു? കോടതിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ കഴിയുന്നില്ല, ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ്. അല്ലല്ല, ഈ കേസ് കൃത്യമായിട്ടും സി ബി ഐക്ക് വിജയിക്കാൻ സാധിക്കും, അപ്പീൽ അനുവദിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. കാരണം വളരെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കേസായിട്ട് തന്നെയാണ് ഞാൻ ഈ കേസിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സി ബി ഐക്ക് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ സമയം വേണമായിരിക്കും. സ്വാഭാവികമായിട്ടും കൂടുതൽ തെളിവുകൾ ഹാജരാക്കണം. രണ്ട് നേരത്തെ സൂചിപ്പിച്ചുള്ള രണ്ട് കോടതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവുകൾ വന്നിട്ടുള്ള ഒരു കേസാണ്. സി ബി ഐ അതിൻ്റെ സമയമെടുത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാം, ഇന്ത്യയിൽ നിരവധിയായിട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്ന വാദിക്കുന്ന ഒരു ഏജൻസിയാണ് സി ബി ഐ എന്ന് പറയുന്നത്. അവരവരുടേതായ സമയമെടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ യു പി എ ഭരിക്കുന്ന കാലത്ത് രക്ഷപ്പെടുത്താൻ നോക്കി, രക്ഷപ്പെടുത്താൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നു. ഞാൻ ചോദിക്കട്ടെ, സോളാർ കേസും ടി പി കേസും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നു എന്ന് പറഞ്ഞ് ഞങ്ങളാണോ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ എം എൽ എ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ എല്ലാ കാലവും, ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഈ കേസ് വന്നു, ഈ കേസ് വന്ന സമയത്ത് സ്വർണ്ണക്കടത്ത് കേസ് വന്ന സമയത്ത് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എന്തായിരുന്നു? എന്തിനാണ് നിങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിട്ടത്? നിങ്ങൾക്ക് ഇവിടെ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ തല കൊണ്ടുപോയി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കക്ഷത്ത് കൊണ്ടുപോയി വെച്ചത് എന്ന് പറഞ്ഞതാരാ? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ലേ? ഇവിടെ സാങ്കേതികമായി പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു അവിശ്വാസ പ്രമേയം നിയമസഭയിൽ കൊണ്ടുപോയി അവതരിപ്പിച്ച് പിണറായി വിജയന് പി ആർ വർക്ക് നടത്താൻ വേണ്ടി 3 മണിക്കൂർ പ്രസംഗിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തതാരാണ്? രമേശ് ചെന്നിത്തലയും യു ഡി എഫും അല്ലേ? നിങ്ങൾക്ക് ആ അവിശ്വാസ പ്രമേയം വിജയിക്കുമെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നു? സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു അവസാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് പാർലമെന്റിലോ ലോക്സഭയിലോ അല്ലെങ്കിൽ നിയമസഭയിലോ ഒക്കെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. അതൊരു ലാസ്റ്റ് റിസോർട്ടാണ്. പക്ഷേ ആ ലാസ്റ്റ് റിസോർട്ട് ഈ വിഷയത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉപയോഗിച്ച് എൽ ഡി എഫ് സർക്കാരിനെ രക്ഷിക്കാൻ ശ്രമിച്ചതാരാ? യു ഡി എഫ് അല്ലേ? ഇവിടെ ബി ജെ പി പ്രവർത്തകർ തെരുവിൽ പോരാടിയതുകൊണ്ടും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടുമാണ് ഗത്യന്തരമില്ലാതെ യു ഡി എഫ് സമരരംഗത്തേക്ക് രണ്ടാമതും തിരിച്ചു വരേണ്ടി വന്നത്. സമരം അവസാനിപ്പിച്ചു പോയതാരാ? യു ഡി എഫ് അല്ലേ സമരം അവസാനിപ്പിച്ചു പോയത്? അവസാനം ഹസ്സന് പറയേണ്ടി വന്നില്ല ഞങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നാടകവുമായി രംഗത്തിറങ്ങിയിരിക്കുകയല്ലേ? ബി ജെ പി സമരരംഗത്തുള്ളത് കൊണ്ടല്ലേ ഇവരിപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത്? അപ്പോൾ ഈ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്താരാ? സമരം പോലും നിർത്തിയിട്ട്, പിണറായി വിജയൻ സർക്കാരിനെതിരുള്ള സമരം പോലും നിർത്തിവെച്ച് പിണറായി പറയുന്നതിന് 5 മിനിറ്റ് മുമ്പേ സമരം നിർത്തി. ഞങ്ങൾ വേണമെങ്കിൽ 1/2 മണിക്കൂർ മുമ്പേ പുറപ്പെടാമെന്ന് പറഞ്ഞ പോലെയാണ് രമേശ് ചെന്നിത്തല സമരം അവസാനിപ്പിച്ചത്. ബി ജെ പിയോട് സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടല്ലോ, കെ സുരേന്ദ്രനെ ഫോൺ ചെയ്ത് സമരം അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ ആവശ്യപ്പെട്ടല്ലോ, അഭ്യർത്ഥിച്ചല്ലോ, ഞങ്ങൾ അനുവദിച്ചില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞല്ലോ സമ്മതി, ഞങ്ങൾ സാധ്യമല്ല എന്ന് പറഞ്ഞല്ലോ. എന്തേ അത്തരമൊരു നട്ടല് രമേശ് ചെന്നിത്തല കാണിക്കാതിരുന്നത്? എന്തേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാണിക്കാതിരുന്നത്? ഞങ്ങളിതാ പിണറായി വിജയൻ സർക്കാരെതിരെ തെരുവിൽ പോരാടുന്നു, സമരം ചെയ്യുന്നു, ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ അന്വേഷണം എത്തുന്നു. ശിവശങ്കറിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഇന്നലെ ഇ ഡി കൊടുത്ത കുറ്റപത്രത്തിലില്ലേ? മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ വന്നിട്ടില്ല. എന്നിട്ട് നിങ്ങളാണോ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്? അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇന്നലെ ആ ആ ഇഡിയുടെ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് വരേണ്ട വല്ല കാര്യമുണ്ടോ? സ്വപ്ന സുരേഷിന്റെ നിയമനം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം ആ ഒരു കുറ്റപത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ അന്വേഷണം ഏറ്റവും ഫെയറായി നടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. പിന്നെ ഷിബു ബേബി ജോൺ എന്തും പറയാം, കാരണം കാലങ്ങളായി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഇടയിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമൊക്കെ പലതവണ കളിച്ചിട്ടുള്ള നേതാവും. ഈ ലോക്ക്ഡൌണിന്റെ ഒക്കെ തുടക്കകാലത്ത് മുഖ്യമന്ത്രി നിരന്തരം വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്ന ഒരു പേരായിരുന്നു ശ്രീ വി മുരളീധരൻ്റേത്. പിന്നീട് എൽ ഡി എഫ് നേതാക്കളൊക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ പേരിൽ നിരന്തരം ആക്ഷേപിച്ചിരുന്നത് ശ്രീ വി മുരളീധരനെയാണ്. പക്ഷേ വി മുരളീധരനെതിരായി വന്ന ഒരു പരാതിയിൽ ശ്രീ ശിബു ബേബി ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു എൽ ഡി എഫ് നേതാവിനും രാജി ആവശ്യമില്ല, ഒരു എൽ ഡി എഫ് നേതാവിനും ശക്തമായ വിമർശനമില്ല. ആകെ ഡിവൈഎഫ്ഐ നേതാവ് എ റഹീമാണ് ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ രാജി ആവശ്യപ്പെടുകയും അതുപോലെയുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത്. ഇന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോഴാണ് ഈ അഴകുഴമ്പൻ മറുപടിയിലൂടെ എന്തിനും ആദ്യം രാജി ആവശ്യപ്പെടുന്ന കോടിയേരി ബാലകൃഷ്ണൻ അത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ എന്താണ് ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത വിധം സൗമ്യമായ മൃദുവായ ഒരു സമീപനം സ്വീകരിച്ച് കാണുന്നത്. അതാണ് ശിശു ബേബിയൻ ചൂണ്ടിക്കാണിച്ച രണ്ടാമത്തെ കാര്യം. ആദ്യത്തേത് ലാവ്ലിനിലെ സി ബി ഐ നിലപാട്, രണ്ടാമത്തേത് വി മുരളീധരനെതിരായ ആക്ഷേപത്തിലെ കോടിയേരിയുടെ പ്രതികരണം.
വിനു, കഴമ്പില്ലാത്തൊരു ആരോപണം ഉന്നയിച്ച് പുലിവാല് പിടിക്കേണ്ട എന്ന് CPM തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, കോടിയേരി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾ എവിടെയും ഒരു ഘട്ടത്തിലും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ സമരത്തിൽ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? കേരളത്തിലുടനീളം അടികൊണ്ടത്, കേരളത്തിലുടനീളം ഈ സമരവുമായി മുന്നോട്ട് പോയത് ഞങ്ങളുടെ പ്രവർത്തകരാണ്, മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകരാ. നിങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു വനിതാ മുന്നേറ്റം, ഒരു മഹിളാ സമരം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇവിടെ ഒട്ടേറെ വനിതാ സംഘടനകളുണ്ടല്ലോ, ജനാധിപത്യ മഹിളാ അസോസിയേഷനും മഹിളാ കോൺഗ്രസും ഒക്കെ ഉണ്ടല്ലോ. മഹിളാ മോർച്ച നടത്തിയതുപോലെ ഒരു സമര പ്രക്ഷോഭം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സ്ത്രീ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ BJP നടത്തുന്ന സമരമാണ് ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചത്. ഞങ്ങൾ എവിടെയെങ്കിലും ഈ സമരത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ? ഈ അന്വേഷണത്തിൽ എവിടെയെങ്കിലും ഒരു വിട്ടുവീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച വേണ്ടേ? ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് എതിരെ വരെ പരാമർശമുള്ള കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഈ അന്വേഷണം എത്താൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. ഈ അഴിമതിയുടെ കിങ് പിൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ കൃത്യമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചതാണ്. ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഇവിടെ UDFന്റെ നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ടോ? ശ്രമിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ശിവശങ്കർ പുറത്തു പറയുമെന്ന് ശ്രീ സന്ദീപ് എവിടെയോ പറഞ്ഞതായി ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശിവശങ്കറിന്റെ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ പോയി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ AK ബാലനും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള G സുധാകരൻ അടക്കമുള്ള ആളുകൾ രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി ശിവശങ്കറിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചപ്പോ ശിവശങ്കറിന്റെ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മേലാൽ ശിവശങ്കറിന്റെ പേരെടുത്ത് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ, ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞാൽ, ഞങ്ങൾക്ക് പലതും തുറന്നു പറയേണ്ടി വരുമെന്ന് ശിവശങ്കറിന്റെ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലേ ഇപ്പൊ CPM നേതാക്കൾ ശിവശങ്കറിനെതിരെ ഒരു വാക്കുമുണ്ടാത്തത്? ദേശാഭിമാനിയിൽ കോടിയേരി ലേഖനം എഴുതിയല്ലോ. എന്താ ഇപ്പൊ ശിവശങ്കറിനെ തള്ളിപ്പറയാത്തത്? ഇപ്പൊ ശിവശങ്കറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ശിവശങ്കർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൗനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ അവർ നടന്ന മൗനം, അത് ആ ഭീഷണിയും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, NIA ക്ക് വിനു എഴുതി വെച്ചോളൂ, NIA ക്ക് ശിവശങ്കർ കൊടുത്ത മൊഴി കോടതിയിൽ എത്തുന്നത് വരെ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാര സ്ഥാനത്ത് തുടരാൻ സാധിക്കുകയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം NIA ക്ക് ശിവശങ്കർ കൊടുത്ത മൊഴിയുണ്ട്. ആ മൊഴി കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് എത്തുന്ന ദിവസം വരെ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ സാധിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സലീം മടവൂർ, ഒത്തുതീർപ്പുണ്ടെന്നാണ് ഷിബു ബേബിജോണി UDFഉം സംശയിക്കുന്നത്. കാരണം ആദ്യത്തെ തീവ്രത പല കാര്യങ്ങളിലും ഇപ്പോൾ അന്വേഷണത്തിനില്ല. ആദ്യത്തെ തീവ്രത BJPക്കെതിരായ വിമർശനത്തിൽ CPMനുമില്ല. ഈ ഗവൺമെന്റിനെതിരെ കഴിഞ്ഞ 3 മാസക്കാലമായി ഒക്ക ചങ്ങാതിമാരായിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇവിടെ സമരം നടത്തിയത്. വിവിധ കേന്ദ്ര ഏജൻസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നിരന്തരമായ സമരം, ഒന്നിച്ച് തെരുവുകളിൽ ഇവിടുത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പോലും താളം തെറ്റിച്ചുകൊണ്ടാണ് കേരളത്തിൽ സമര ആഭാസം നടന്നത്. ആ സമരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, സമരത്തിന് ആളെ കിട്ടാത്തൊരു ഘട്ടം വന്ന സമയത്ത് പതുക്കെ പതുക്കെ UDFഉം പിന്നീട് BJPയും സമരത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരായി. ഇപ്പോൾ ഏജൻസികളൊക്കെ തന്നെ പറയുന്നു, ഇത്രയും കാലം ചോദ്യം ചെയ്ത് മണിക്കൂറുകളോളം, നിങ്ങൾ തന്നെ പറഞ്ഞു ദിവസങ്ങളുടെ കണക്കായി ഇപ്പോൾ ചോദ്യം ചെയ്ത സമയം, ഒരു തെളിവും കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധിപ്പിക്കാൻ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. അവസാനമായി പ്രതീക്ഷയായിരുന്നു ഇവിടെ ലാവ്ലിൻ കേസിൽ എന്തെങ്കിലും കിട്ടും, സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി കിട്ടിയാൽ ഗവൺമെൻറ്റിനെ വീഴ്ത്താമെന്ന്. അതും പരാജയത്തിൽ സുപ്രീം കോടതി തന്നെ പറയുന്നു, വിചാരണ കോടതി പിണറായി വിജയനെതിരെ, സഹ പിണറായി വിജയനെതിരെ വിചാരണ ചെയ്യാനുള്ള തെളിവ് പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു മാറ്റിയ കേസാണ്. പിന്നീട് കേരള ഹൈക്കോടതിയിൽ അപ്പീലിൽ പോയി, ഹൈക്കോടതിയും പറഞ്ഞു വിചാരണ ചെയ്യാൻ പോലുമുള്ള തെളിവ് ഹാജരാക്കാൻ CBIക്ക് സാധിച്ചിട്ടില്ല. 2 UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, അത് പ്രത്യേകിച്ച് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ച ഒരു കാലത്ത് നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല. CBIയുടെ കോടതി, CBI അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് പേജുള്ള കുറ്റപത്രത്തിൽ പിണറായി വിജയനെ ഏത് രൂപത്തിലും പ്രതിയാക്കാനുള്ള ശ്രമമാണ് CBI നടത്തിയത്. ആ CBIയുടെ ശ്രമം വിചാരണ കോടതിയിൽ പരാജയപ്പെട്ടു. ജഡ്ജി ഭദ്രൻ അദ്ദേഹം അത് തള്ളി. അത് കഴിഞ്ഞ് ഹൈക്കോടതി തള്ളി. ഇപ്പോൾ ഒരു തെളിവുമില്ലാതെ ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു, ഈ തെളിവൊന്നും ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല, ഞങ്ങൾ തള്ളും. നിങ്ങൾ പലതവണ മാറ്റിവെച്ചു എന്ന് പറയുന്നു, ആരാ മാറ്റിവെച്ചത്? കേരളത്തിലെ ഗവൺമെൻറ്റാണോ, പിണറായി വിജയനാണോ? ഈ CBI ആണ് പലതവണ മാറ്റിവെച്ചത്. സുപ്രീം കോടതിയിൽ കേസ് പ്രസ് ചെയ്തുകൊണ്ട് അത് വന്നില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? UDFൻ്റെയും BJPയുടെ ലക്ഷ്യം പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ആ CBI കേസ്, ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നീട്ടിക്കൊണ്ടുപോകണം. അത് നിങ്ങളുടെ ആവശ്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം,
കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം തീർക്കേണ്ട ഒരു കേസാണ് ഈ ലാവ്ലിൻ കേസ്. സുപ്രീം കോടതിയും സുപ്രീം കോടതിയിൽ പതറിയെങ്കിൽ അത് അവരുടെ കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ CPMനെയോ പിണറായിയോ പിണറായി സർക്കാരിനെയോ സഹായിക്കാൻ വേണ്ടിയല്ല. ഒരു തെളിവ് തികച്ച ചോദ്യം കേട്ടില്ല. ഒരു തെളിവ് കയ്യിലില്ലല്ലോ, തെളിവില്ല എന്നും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്. അവിടെ സുപ്രീം കോടതിയിൽ ജഡ്ജി തെളിവുമായിട്ട് പിന്നാമ്പുറത്തെ ധാരണയോ അല്ല, ഒരു തെളിവുമില്ലാത്തത് കൊണ്ട് സുപ്രീം കോടതിയിൽ വിയർക്കുന്നു CBI. അതെ, തെളിവില്ല. വിചാരണ കോടതി പറയുന്നത് വിചാരണ ചെയ്യാൻ, സാധാരണ വിചാരണ ചെയ്തിട്ടാണ് ഒരാളെ നിരപരാധിയാണെന്ന് വിധിക്കുക. ഇവിടെ CBI കോടതി പറഞ്ഞത് ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ പോലും തെളിവില്ല എന്ന് പറഞ്ഞത്. ഹൈക്കോടതിയും അത് തന്നെ ആവർത്തിച്ചു. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു, ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഈ പേപ്പറായിട്ട് നിങ്ങളുടെ ഈ വാദവുമായിട്ട് വന്നാൽ കോടതിയുടെ സമയം നഷ്ടപ്പെടുകയുള്ളൂ, അതുമായിട്ട് വന്നാൽ ഈ കേസ് പരിഗണിക്കാൻ സാധിക്കില്ല എന്ന്. നിങ്ങൾ വേറെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വാദങ്ങളും CBIയുടെ രേഖകളും ഉദാഹരണം ഒത്തുതീർപ്പിന്റെ അതിലെ പരാതിക്കാരൻ ശ്രീ സലീം അല്ലേ? അല്ല, ഒത്തുതീർപ്പ് ആരാ ചെയ്യുന്നത്? BJPയും കോൺഗ്രസും ആണ്. അവരുടെ ആവശ്യമാണ് ഈ കേസ്. എല്ലാ കേസുകളും ഇപ്പോൾ കേരളത്തിൽ 6 ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. ഇവരെന്താ ഈ ചോദ്യം ചെയ്തിട്ടും കേസ് അവസാനിപ്പിക്കാത്തത്? അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോയിട്ട് തീരുമാനമാവാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJPക്കും കോൺഗ്രസിനും ഒറ്റക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് പിണറായി വിജയൻ എതിരെ അന്വേഷണം നടത്തുന്നു രണ്ടാമത്തെ കാര്യം, അതായത് വി മുരളീധരൻ, കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരായ പരാതിയിൽ സാധാരണ BJP നേതാക്കൾക്കെതിരെ BJPയുടെ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ കിട്ടിയ ആയുധം ഉപയോഗിക്കുന്ന ഒരു ഉശുരുമില്ല കോടിയേരി ബാലകൃഷ്ണൻ. മാത്രമല്ല CPI നേതാക്കൾക്കൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം AA റഹീം മാത്രമാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ ഇതിനെതിരെ പ്രതികരിച്ചത്. ഇന്നൊരു മാധ്യമപ്രവർത്തകൻ ഈ ചോദ്യം അങ്ങ് ഇട്ടുകൊടുത്തിട്ട് പോലും അദ്ദേഹം പറഞ്ഞത് ശ്രീ സലീം കേട്ടല്ലോ. യുവജനതാദൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും സമരത്തിലാണ്. പിന്നെ വേറെതിരായ പരാതി സലീം കേട്ടല്ലോ. സലീം ലോക്താന്ത്രിക് ജനതാദളിന്റെ ദേശീയ നേതാവാണ്, ദേശീയ ഭാരവാഹിയാണ്. സലീമാണ് പരാതിക്കാരൻ. ഇന്ന് കോടിയേരി പറഞ്ഞത് കേട്ടോ, ഏതോ ചിലർ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അതായത് LDFന്റെ ഒരു ഘടകകക്ഷിയുടെ ദേശീയ തലത്തിലെ ഒരു നേതാവ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം എന്ന് പറയാൻ പോലും തയ്യാറായിട്ടില്ല കോടിയേരി. അങ്ങനെയല്ല, ചിലർ പരാതി കൊടുത്തിട്ടുണ്ട്, ചിലർ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു നിമിഷം അതൊന്ന് കേട്ടു നോക്കൂ ശ്രീ സലീം, ഒരു നിമിഷം അതൊന്ന് കേട്ടോളൂ. ഒന്നുകൂടി മുരളീധരനെ സംബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, അത് നിയമപരമായിട്ട് തന്നെ പരിശോധിക്കപ്പെടേണ്ടുന്ന ചില ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹം വിദേശത്ത് നടത്തിയ പരിപാടിയിൽ ഒരു മഹിളാ മോർച്ച നേതാവിനെ പങ്കെടുപ്പിച്ചു എന്നും അത് എല്ലാ പ്രോട്ടോക്കോളിൻ്റെയും ലംഘനമാണെന്നും ഉള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പ്രോട്ടോക്കോൾ ലംഘനം മാത്രമല്ല, വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതൊരു സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണവും പരിശോധനയും നടത്തേണ്ടതാണ്. ഇപ്പോൾ ചിലർ കേന്ദ്ര ഗവൺമെന്റ് അത് സംബന്ധിച്ച പരാതി കൊടുത്തതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. ചിലർ കേന്ദ്ര സർക്കാരിന് പരാതി കൊടുത്തതായി വാർത്തകൾ വന്നിട്ടുണ്ട്. കൊടുത്തത് LDFന്റെ ഒരു ഘടകകക്ഷിയുടെ ദേശീയ ഭാരവാഹിയാണ് ശ്രീ സലീം മടവൂർ തന്നെ. സത്യത്തിൽ LDFന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ ശ്രീ സലീമിനെ വിളിച്ചതാണ് ശ്രീ ഷിബു. അതിൽ എനിക്ക് പ്രയാസമില്ല. കഴിഞ്ഞ ദിവസം ശ്രീ സന്ദീപ് വാര്യർ ഉപയോഗിച്ചു കടലാസ് സംഘടനയുടെ നേതാവ്. ആയിക്കോട്ടെ, കടലാസ് സംഘടനയുടെ നേതാവ് തന്നെയാണ്, ഇന്ത്യയിലെ ഒരു പൗരനാണ്, എല്ലാം വിട്ട് ദേശീയ നേതാവ് അല്ല. ഞാനൊരു കടലാസ് ഒരു MP വരെയുള്ള, അതായത് കേരളത്തിലെ LDFന്റെ ഭാഗമായി ഒരു രാജ്യസഭാംഗം വരെയുള്ള ഒരു ഘടകകക്ഷി നേതാവാണ് ശ്രീ സലീം മടവൂർ. ഘടകകക്ഷിയുടെ പേര് പറഞ്ഞില്ലെന്നത് പോകട്ടെ, ചിലർ കൊടുത്തതായി അറിഞ്ഞു. അത് മാത്രമാണ് കോടിയേരി അതിന് നൽകുന്ന പ്രാധാന്യം.
സാധാരണ ഇങ്ങനെ ഒരു ഒരു ആയുധം കിട്ടിയാൽ കോടിയേരിയുടെ ഒരു ഉഷിരും ഊർജവും ഒക്കെ നാം കണ്ടതാണ്, നാം കാണാറുള്ളതുമാണ്. ഒരു രാജി ആവശ്യം പോലും ഇത് തെളിയിക്കണം. ഇത് അത്യാവശ്യം അന്വേഷണമൊക്കെ നടത്തി തെളിയിക്കേണ്ട ബാധ്യത വി മുരളീധരൻ. എത്ര മര്യാദയുള്ള പെരുമാറ്റം, അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അല്ല, ഈ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് ഈ വാർത്ത കണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പരാതി, ഞാൻ കൊടുത്ത പരാതി, അതിവ ഇന്നിപ്പോൾ വൈകുന്നേരം അപ്ഡേഷൻ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എൻ്റെ പരാതി അബുദാബിയിലെ എംബസിയിലേക്ക് വിട്ടിരിക്കുന്നു. ഞാനതിലെ വളരെ വിശ്വാസമർപ്പിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ പിന്നെ മറ്റുള്ള സമരങ്ങളോ മറ്റൊന്നും ആവശ്യം വരുന്നില്ല. ഈ ഫയൽ ഒരു ദിവസം പോലും ഒരു സെക്ഷനിൽ നിൽക്കുന്നില്ല. എന്താ തീരുമാനം എന്ന് നോക്കാമല്ലോ. നടപടിയെടുക്കുന്നു മാത്രമല്ല, ഓരോ നിമിഷവും അത് ഏത് സെക്ഷനിലേക്ക് പോകുന്നു, ഏത് ഉദ്യോഗസ്ഥരിലേക്ക് പോകുന്നു എന്ന് സലീമിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതും ശ്രീ സലീം സമ്മതിക്കുകയാണല്ലോ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് വലിച്ചു കയറി ചവറ്റകുട്ടയിൽ ഇട്ടില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് ദിവസവും കൊടുക്കുന്ന കത്തുകൾ പിണറായി വിജയൻ ചെയ്യുന്നത് പോലെ, ഫയല് തരുമോ എന്ന് പ്രതിപക്ഷ നേതാവ് നിലവിളിക്കുന്ന പോലെ അവിടെ ഉണ്ടാകുന്നില്ലെന്നെങ്കിലും പറഞ്ഞല്ലോ. പക്ഷേ അങ്ങനെ ഗൗരവത്തോടെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേട്ടാൽ, ഇത് അദ്ദേഹം BJP വേണ്ടി സംസാരിക്കുകയാണോ, വി മുരളീധരന് വേണ്ടി സംസാരിക്കുകയാണോ, അതോ LDFന് വേണ്ടി പരാതി കൊടുത്ത ഒരു നേതാവിന് വേണ്ടി എതിർകക്ഷിയിലെ ഒരു മന്ത്രിക്കെതിരെ സംസാരിക്കുകയാണോ? സംശയം തോന്നും. ശ്രീ വിനു, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ മൂന്ന് പരാതി പ്രധാനമന്ത്രിക്ക് ഞാൻ കൊടുത്തിരുന്നു. മൂന്ന് പരാതി, അതിലൊരു പരാതിയാണ് പെട്ടെന്ന് അതിവേഗം സഞ്ചരിച്ചു തുടങ്ങിയത്. രണ്ട് പരാതി, ഒന്ന് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട പരാതി കൊടുത്തിട്ടുണ്ട്, മറ്റു ചില വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ തന്നെ കിടക്കുകയാണ്, അതൊക്കെ ഞാൻ നോക്കി മൂവ്മെൻ്റ് ഇല്ല. പക്ഷേ ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് തോന്നിയത് കൊണ്ട് ആ പരാതി അതിവേഗം ഒരു ദിവസം പോലും പൂർണ്ണമായിട്ട് ഒരു സെക്ഷനിൽ നിൽക്കാതെ ഫയൽ ഓടുകയാണ്. അപ്പോൾ ഇന്നത് പറന്നു അബുദാബിയിലേക്ക് പറന്നു ആ ഫയൽ, ആ ഇത് ഓൺലൈനായിട്ട്. അപ്പോൾ അവിടുത്തെ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ടിനായിരിക്കും, വെറുതെ പോയില്ലല്ലോ. ഒരു പരാതി നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പോലും കഴമ്പുണ്ടെന്ന് കാണുന്ന ഒരു പരാതിയിൽ ഇപ്പൊ മെസ്സേജ് അല്ല, നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണമാണ്. ഇവരൊക്കെ എന്ന് തൊട്ടാണ് ഇങ്ങനെ സൗമ്യമായി പ്രതികരിക്കാൻ തുടങ്ങിയത്? എന്ന് തൊട്ടാണ്? സാധാരണ ഇത് കേട്ടാൽ രാജി ആവശ്യം ഉന്നയിച്ച് നേതാക്കൾ തെരുവിലിറങ്ങേണ്ടതാണ്. DYFAക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണല്ലോ റഹീം ഒരാഴ്ച മുമ്പേ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷെ ഒരു സമരവും ഒരിടത്ത് കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, സലീം മടവൂരിനെ ഒരു ഘടകകക്ഷി നേതാവെന്ന് പോലും അംഗീകരിക്കാതെ ആരോ പരാതി കൊടുത്തതായി പത്രത്തിൽ വായിച്ചു എന്നുവരെ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നതാണെന്ന് കേരള കണ്ടത്. ഇടവേളയ്ക്ക് ശേഷം എത്താം ശ്രീ സലീം മടവൂർ. ശ്രീ ഷിബു അബിജോൺ, ആദ്യം ലാവലിൻ്റെയും വി മുരളീധരനെതിരായ ആരോപണങ്ങളുടെയും ഒക്കെ കഥ പറഞ്ഞു. മറ്റ് രാഷ്ട്രീയ ഒത്തുതീർപ്പുകളിലേക്ക് ഞാൻ രണ്ടാം ഘട്ടത്തിൽ വരാമെന്നാണ് ശ്രീ ഷിബു അബിജോൺ പറഞ്ഞത്. മറ്റൊത്തുതീർപ്പുകൾ എന്താണെന്നറിയാമെങ്കിൽ ഇപ്പോൾ പറയാം. അല്ല, ഞാൻ ഒന്ന് രണ്ട് കാര്യം ഒന്ന് പറഞ്ഞിട്ട്, ഈ ലാവ്ലിൻ കേസിന്റെ ഈ വളരെ തെറ്റിദ്ധാരണ ആൾക്കാരുടെ മറവി ചൂഷണം ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഒന്നും ദയവായി ചർച്ച ചെയ്യില്ല. പിന്നെ ശ്രീ സലീം മടവൂർ ഇരുന്നുണ്ട്, CBIയുടെ തെളിവില്ല. എന്നാൽ CBI തന്നെ ഇന്നലെ കോടതി പറഞ്ഞു ഇത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് അല്ലെന്ന്. തെളിവുള്ളതുകൊണ്ടാണല്ലോ അവർ അപ്പീല് പോകാൻ തീരുമാനിച്ചതും ഇത് വന്നതും. അത് CBI സ്വമേധയ എടുത്ത തീരുമാനം. അതിനുശേഷം അവരെ തടഞ്ഞു നിർത്തിയതാരാ? ഈ മൂന്നര വർഷത്തിന് ശേഷം കേൾക്കാമെന്നപ്പോൾ ഇനിയും സമയം വേണമെന്ന് പറഞ്ഞ ആരാന്നുള്ളത് അതിൻ്റെ കാര്യം. അതുകൊണ്ട് പിന്നെ ശ്രീ സന്ദീപ് വാര്യർ പറയുന്ന കൂട്ടത്തിലെ ഒരു ജനാധിപത്യത്തിൽ അധികാരങ്ങൾ എന്താണെന്നും അവകാശങ്ങൾ എന്താണെന്നും ഒന്ന് മനസ്സിലാക്കണം. അതവർക്ക് കേരള നിയമസഭയിൽ ഇപ്പോൾ ആദ്യമായിട്ട് കഴിഞ്ഞവണ് ഒരു പ്രാതിനിധ്യം കിട്ടിയുള്ളത് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ അവിശ്വാസം കൊടുക്കുന്നത് മന്ത്രിസഭ മറിച്ചിടാനാന്നുള്ള വളരെ വിചിത്രമായ ഒരു കണ്ടുപിടുത്തവുമായി ക്ലീൻ ചിറ്റ് കൊടുക്കാനാണെന്ന്, ആ അവിശ്വാസത്തിൽ ആരാണ് സ്കോർ ചെയ്തെന്നും ആരൊക്കെ എന്ത് നിലപാടെടുത്തെന്നും 3.25 മണിക്കൂർ ബാക്കി നാട്ടിലുള്ള എന്തൊക്കെയോ കാര്യം പറഞ്ഞു പോയ മുഖ്യമന്ത്രി ഇത്ര അപഹാസീനായെന്നും കേരള ജനത കണ്ടു. ഞങ്ങൾ അതേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ സമരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ UDFന് എന്താണെങ്കിലും സമരം എപ്പോൾ ചെയ്യണമെന്നും എപ്പോൾ നിർത്തണമെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. അതിന് BJP ഒരു അതിന് സർട്ടിഫിക്കറ്റും വേണ്ട. അതിന് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ എടുക്കുന്നത് കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ട സമയങ്ങളിൽ കാര്യം ചെയ്യും. പക്ഷേ പ്രത്യക്ഷ സമരങ്ങൾ നിർത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതൊരു അവസാനത്തെ സമരമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ ശ്രീ ഷിബു അബിജോൺ അടക്കം UDFന്റെ ഉന്നതരായ നേതാക്കൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുന്നത് കേരളം കണ്ടു. അതുകൊണ്ടാണ് ഈ സന്ദീപിന്റെ സംശയം.
അല്ല വിനു, അന്നത്തെ ഒന്ന് എടുത്തിടാമോ? അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം എന്താണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ആളിനെ കൂട്ടിയുള്ള, ആളിൻ്റെ ബാഹുല്യത്തോടുകൂടിയുള്ള സമരങ്ങൾ ഞങ്ങൾ നിർത്തുന്നു, എന്നാൽ പ്രതിഷേധം ഞങ്ങൾ തുടരും. അതുകൂടെ പറഞ്ഞ അതേ ഒരേ വാചകത്തിൻ്റെ രണ്ടാം ഭാഗം നിങ്ങൾ ഒഴിവാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് അതൊന്ന് എടുത്തു നോക്ക്, വളരെ വ്യക്തമായി അതാണ് പറഞ്ഞത്. പിന്നെ ഈ ലാവ്ലിൻ കേസ് അടക്കം ഈ ബി ജെ പി സമരം ചെയ്യില്ലെന്നോ അവരുടെ പെണ്ണുങ്ങൾ റോഡിലിറങ്ങിയില്ലെന്നോ ഒന്നുമല്ല. പക്ഷേ ഞാൻ പറയുന്നത് സന്ദീപ് വാര്യരെ, നിങ്ങളുടെ സമരം വെറുതെയാകാൻ പോവുകയാണ്. നിങ്ങൾ ഈ കിടന്ന് ഈ കേരളത്തിൽ ഈ ചെയ്യുന്നതും രക്തം ചീന്തുന്നതും ഒക്കെ ഒരു പ്രയോജനമില്ലാതെ പോകാൻ പോകുന്നു എന്ന് സ്വാഭാവികമായി സംശയിക്കുന്നു. നമുക്കുണ്ടല്ലോ പല പലരുമായിട്ട് പരിചയമുള്ളവരും അവരും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അനുഭാവികളായിരിക്കാം. പലരുമായിട്ടുള്ള പല വിവിധ തലങ്ങളിലുള്ളവർക്ക് നമുക്കുമായിട്ട് ബന്ധമുണ്ടല്ലോ. ഞങ്ങൾ അറിഞ്ഞ ഒരു കാര്യം, അങ്ങ് ഡൽഹിയിലുള്ള നിങ്ങളുടെ ഉന്നത നേതാവ് ഒരിക്കൽ ഇതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള നേതാവ് ഇവിടെ വന്നപ്പോൾ അവസാനം പറഞ്ഞു, നിങ്ങൾ കിടന്ന് ഇതുപോലെ കിടന്ന് അടിയുണ്ടാക്കി ബഹളമുണ്ടാക്കി അവസാനം യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാൻ നോക്കല്, ശബരിമലയിൽ സംഭവിച്ചതുപോലെ യു ഡി എഫ് അതിൻ്റെ നേട്ടം കൊയ്യും, അതുകൊണ്ട് എങ്ങനെയും 10 സീറ്റ് കിട്ടുന്ന മാർഗത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാൻ സമയമായി എന്ന് പറഞ്ഞെന്ന് ചില ബി ജെ പി സുഹൃത്തുക്കൾ തന്നെയാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ഓരോ ദിവസത്തിന് ശേഷവും ഈ സീറ്റുകളുടെ പേരുകൾ പോലും അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, ഇന്ന ഇന്ന സീറ്റിലേക്കാണ് ചർച്ച പോകുന്നത്, ഇന്ന ഇന്നാണ്. ബി ജെ പി കേരളത്തിൽ നിന്ന് ഒരു 7-8 സീറ്റ് എന്നുള്ള ആഗ്രഹിക്കുന്നു, 10 യോജിച്ചാലും 7-8 സീറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നത്. നിങ്ങൾ അവിടെ വിജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ ഇട്ട് സഹായിക്കുമെന്നാണോ, എന്താണ് ശിശുബുവിന്റെ സംശയം? വിനു, വിനു, എനിക്ക് എൻ്റെ വിശദാംശം അറിയാം. വിനുവും ഒരു സീനിയർ ജേർണലിസ്റ്റായി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതാണ്. അന്തരീക്ഷത്തിൽ നടക്കുന്ന കഥകൾ എന്താണെന്നറിയാം. എന്നാൽ പല സീറ്റുകളിലും ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ ധാരണ, കാരണം CPM ആണ് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ ബേസ്ഡ് പാർട്ടി, അതിനൊരു സംശയമില്ല. CPM ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ആ നിർദ്ദേശം നടപ്പിലാകുകയും ചെയ്യും. അന്നേരം അത് ആ നിലയിലേക്ക് ഇതുപോലെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് പിടിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്താണ്, ഈ ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പശ്ചിമബംഗാളിൽ പോയതുപോലെ CPM കേരളത്തിൽ തകരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരിക്കലും ചെയ്തുകൂടാത്ത എല്ലാ കാര്യങ്ങളാണല്ലോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ശ്വാസത്തിനും സാമുദായികവൽക്കരണവും വർഗീയവൽക്കരണത്തിനു വേണ്ടി CPM നിൽക്കുന്നു. ഒരു ഭാഗത്ത് അഴിമതിയും അഴിഞ്ഞാട്ടവുമായി മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ വസ്തുത പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് വല്ലാതെ അവർക്കൊരു വലിയ ഒരിക്കലും നേരിട്ടില്ലാത്ത പ്രതിസന്ധി അവർ നേരിടാൻ പോകുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ സമരങ്ങളുടെ പേരിൽ ഇപ്പം ഇങ്ങനെ ഒരു ചെയ്യുന്നത്. 144 പ്രഖ്യാപിച്ചു. വിനു, ഇന്നത്തെ പത്രം എടുക്കുക, ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ പത്രങ്ങൾ എടുക്കുക. എത്ര മന്ത്രിമാരുടെ ഉദ്ഘാടനങ്ങളാണ് 100 കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട്. തിരുവനന്തപുരത്ത് കടകംപള്ളി നടത്തിയില്ലേ? എല്ലാ ജില്ലയിലും മന്ത്രിമാർ ഉദ്ഘാടനം നടത്തുകയല്ലേ? നാളെ കൊല്ലത്ത് ചവറ നിയോജക മണ്ഡലത്തിൽ ഒരു ഉദ്ഘാടനം മാമാങ്കം നടക്കുന്നു. അന്നാ 100 കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നു. അതിനൊന്നും ഒരു പ്രോട്ടോക്കോളും പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല, 144 ഇല്ല, ഒന്നുമില്ല. സമരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അന്നേരം അത് ഈ പറഞ്ഞതുപോലെ പിണറായിക്കറിയാം, മറ്റാർക്കും അറിയില്ലെങ്കിലും പിണറായിക്കറിയാം ഇത് പിടിക്കപ്പെടും എന്നുള്ളതിലേക്കറിയാം. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് പറഞ്ഞൊരു കാര്യമുണ്ട്, പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇരട്ടച്ചെങ്കുള്ള എന്തിനെ ഇന്ദ്രനിലും ചന്ദ്രനിലും പോകാൻ വടിവാളിൻ്റെയും വെട്ടുകത്തീരോട് നടക്കു പോകാനുള്ള പിണറായി വിജയനെ അല്ല ഇന്ന് കേരളം കാണുന്നത്. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, അതിനകത്തൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, ഇരുന്തല വീടൻ ജഗതി അഭിനയിച്ച ഒരു കഥാപാത്രമാണ്. അന്നേരം ആ പ്രദേശത്തൊക്കെ ഒരു വെള്ളാട്ടപ്പോക്കർ എന്ന് പറഞ്ഞൊരു പ്രേതമുണ്ട്, അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകല്ലെന്ന് പറഞ്ഞു. ആരും പോകാതെ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇരുന്തല വീടൻ അവിഹിതത്തിന് പോകുന്ന സ്ഥലമായതുകൊണ്ട് ആരും പോകല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് കേരളത്തിൽ അതുപോലെ കോവിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീതി സൃഷ്ടിച്ചിട്ട് അതിന് ശേഷം ഇപ്പം പിടിക്കപ്പെട്ടിരിക്കുന്നു. അതല്ല, ഈ നാട്ടിൽ ഈ സമയത്ത് കക്കാനും ഓട്ടിക്കാനുമാണ് ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സംഘങ്ങൾ നിന്നത് എന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എക്സിസ്റ്റൻസിൻ്റെ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് അവരെന്ത് അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറായാലും ഞാൻ അത്ഭുതപ്പെടുത്തില്ല. കാരണം ഇടതുപക്ഷ മൂല്യങ്ങൾ ഒന്നും തന്നെ ഈ പറയുന്നവർക്കില്ല. അത് എന്നെ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എന്തും അധികാരത്തിൽ തുടരാൻ വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാകുന്ന ഒരു സംവിധാനമായി അത് മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ സംശയവും.
ഒരിടവേളയ്ക്ക് ശേഷം എത്താം. ശ്രീ സന്ദീപ് വാര്യർ, ഒത്തുതീർപ്പെന്ന ആരോപണം നിലനിൽക്കുന്നത് തന്നെയാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ ഷിബു ബേബി ജോൺ. അതിൻ്റെ ഉദാഹരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്നുവെന്ന് അദ്ദേഹം സംശയിക്കുന്ന സീറ്റ് സംബന്ധിച്ച ധാരണ പോലുമാണ്. ഞാൻ അതിന് മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞ കുറേ കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞത് എൻ്റെ നിയമസഭാ പ്രവർത്തന രീതിയിലുള്ള എൻ്റെ പരിജ്ഞാനക്കുറവ് അല്ലെങ്കിൽ ബി ജെ പിക്കാരുടെ പരിജ്ഞാനക്കുറവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഷിബു ബേബി ജോൺ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ 1400 എം എൽ എമാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി. 280 10-300 ലോക്സഭാ അംഗങ്ങളുണ്ട്, രാജ്യസഭാ അംഗങ്ങളുണ്ട്, നിരവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്, കേരളത്തിലും നിയമസഭാ പ്രതിനിധിയുണ്ട്. ഞങ്ങൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലാതെ ചവറ മുതൽ ചവറ വരെയുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല. അതുകൊണ്ട് അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ജനാധിപത്യ രീതികൾ പഠിക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടില്ല. ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പ്രതികരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യത്തിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് സാധാരണഗതിയിൽ വിജയിക്കില്ല എന്നുറപ്പുള്ള ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവസാനത്തെ ആയുധം എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ സമരങ്ങൾ മുഴുവൻ ചെയ്ത് തീർന്നതിന് ശേഷം ഒരു ജനാധിപത്യത്തിൻ്റെ വേദിയിൽ അവസാനത്തെ ആയുധം എന്ന നിലയിലാണ് ഇത്തരം ടെക്നിക്കലായിട്ട് പരാജയപ്പെടും എന്ന് ഉറപ്പുള്ള അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയും അവിടെ സഭയ്ക്കുള്ളിൽ വെച്ച് സർക്കാരിനെതിരായിട്ടുള്ള നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. നിങ്ങൾ സമരങ്ങൾ മുഴുവൻ നടത്തിയിട്ടാണോ ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത്? അല്ല, നിങ്ങൾ ആദ്യ ഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ സർക്കാർ പ്രതിരോധത്തിലാവുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ കൊണ്ടുപോയി ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയാണ്. എന്തിനായിരുന്നു നിങ്ങൾ ആ സമയത്ത് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്? എന്നിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ദിവസം നിങ്ങൾ ചെയ്ത പണി എന്താ? നിങ്ങൾക്ക് ഈ സർക്കാരിൽ അവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നോട്ടീസ് കൊടുത്തല്ലോ, ഈ പിണറായി വിജയൻ സർക്കാരിൽ ഞങ്ങൾക്ക് അവിശ്വാസമാണെന്ന് പറഞ്ഞ് നിങ്ങൾ നോട്ടീസ് കൊടുത്തല്ലോ. എന്നിട്ട് നിങ്ങൾ അന്ന് രാവിലെ ചെയ്ത പണി എന്താ? തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് അതേ നിങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തുന്ന അതേ സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ നിങ്ങൾ പിന്തുണച്ചു. നിങ്ങൾ ഈ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പരിഹാസ്യരാവണോ? അന്ന് അന്നത്തെ ദിവസം നടന്ന കാര്യമാണ്, ജനങ്ങൾ ഇതൊന്നും മറന്നിട്ടില്ല. ഷിബു, നിങ്ങൾ അവിശ്വാസ പ്രമേയം ഉച്ചയ്ക്ക് ശേഷം അവതരിപ്പിക്കുന്നു, രാവിലെ നിങ്ങൾ അതേ സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ നിങ്ങൾ പിന്താങ്ങി പാസ്സാക്കുന്നു. അതെവിടുത്തെ അവിശ്വാസമാണ്? നിങ്ങൾക്ക് സർക്കാരിൽ അവിശ്വാസമുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം ആ ദിവസമെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ സാധിക്കണ്ടേ? നിങ്ങൾ എടുത്തില്ലല്ലോ. എന്തുകൊണ്ട് ഈ വിഷയം മുന്നോട്ട് പോയി? അന്ന് സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടാവുകയും രാഷ്ട്രീയ സമരം ബി ജെ പി ഏറ്റെടുക്കുകയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു ചെല്ലുകയും വലിയൊരു രാഷ്ട്രീയ പ്രക്ഷോഭമായി ബി ജെ പി ഇത് തെരുവിൽ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടാണ്. ഷിബു ഇവിടെ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞു മഹിളാമോർച്ചയുടെ സമരം പെണ്ണുങ്ങൾ സമരം ചെയ്തു എന്ന്. ഷിബു അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ ആ സമരത്തെ കുറച്ചുകൂടി സ്ത്രീകൾ ചെയ്ത സമരം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്ത്രീ മുന്നേറ്റമാണ്. എന്തേ നിങ്ങൾക്ക് 10 മഹിളാ സംഘടിപ്പിക്കാൻ സാധിക്കാതിരുന്നത്? അല്ലല്ല, ഞാൻ ആ പദം പിൻവലിച്ചു. അങ്ങ് ഉദ്ദേശിച്ച വാക്ക് വളരെ മോശമായി പോയി. പെണ്ണുങ്ങൾ എന്നുള്ള പദം പിൻവലിച്ചു, അത് മോശം പദമാണ്. ആ, ഞാൻ പിൻവലിച്ചു. ശരി ശരി, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സ്ത്രീ മുന്നേറ്റത്തിനാണ് കേരളം സാക്ഷ്യം വെച്ചത്. ഒരു നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള പ്രക്ഷോഭത്തിന് നേരെ ടിയർ ഗ്യാസും ഗ്രനേഡും അതുപോലെ തന്നെ ജലപീരങ്കിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ലാത്തി ചാർജ് നടത്തേണ്ട ഗതികേടുണ്ടാകുന്നു കേരളത്തിലെ സർക്കാരിന്? അതുപോലെ കേരളത്തിലെ സർക്കാരിനെ, പിണറായി വിജയൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സാധിച്ച ഒരു സമരം നടത്തിയത് മഹിളാ മോർച്ചയ്ക്കല്ലേ? ആ സമരത്തെ നിങ്ങൾ എന്തിനാണ് ചെറുതാക്കി കാണുന്നത്? നിങ്ങളുടെ ഏതെങ്കിലും ഒരു മഹിളാ സംഘടനയ്ക്ക് സാധിച്ചോ? നിങ്ങളുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മഹിളാ നേതാവിന് അതുപോലെ അടികൊണ്ടോ അതുപോലെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചോ? ഇല്ലല്ലോ. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞു മഹിളാ മോർച്ചയെ കണ്ടുപിടിക്കണം മഹിളാ കോൺഗ്രസ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇടതുപക്ഷത്ത് മഹിളാ സംഘടനകൾ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ കാലം ഇവിടെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. എത്ര മഹിളാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അത്തരത്തിലൊരു സമരം നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. യുവമോർച്ച നടത്തിയ സമരം, യുവമോർച്ച കേരളത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ള സമരങ്ങൾ, ആ സമരത്തിന് നേരെ പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുള്ള ഞാൻ അതിലേക്കാണ് വരുന്നത്. ഷിബു ബേബി ജോൺ തന്നെ അക്നോളജ് ചെയ്തു നിങ്ങൾ ഇവിടെ തെരുവിൽ രക്തമൊഴുക്കിയിട്ട് കാര്യമില്ല എന്ന് ഷിബു പറഞ്ഞു. പക്ഷെ ഞാൻ ഷിബുവിനോട് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്നലെ ഇ ഡി കൊടുത്ത കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ, ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞു സോഫ്റ്റായി എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയാക്കി കഴിഞ്ഞു. ബംഗളൂരുവിലേക്ക് വിളിച്ച് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. അല്ല, കള്ളപ്പണ കേസിൽ പ്രതിയാക്കിയല്ലോ.
കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാക്കിയല്ലോ. കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ബിനീഷ് കോടിയേരി പ്രതിയാണ്. ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ബിനീഷ് കോടിയേരി പ്രതിയാണ്. അദ്ദേഹത്തെ മയക്കുമരുന്നുമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസ് അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്നു. സമുന്നതരായ നേതാക്കൾക്കെതിരെ സമുന്നതരായ നേതാക്കളുടെ മക്കൾക്ക് നേരെ, മുഖ്യമന്ത്രിക്ക് നേരെ വരെ പരാമർശം വന്ന രീതിയിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിച്ചേർന്നു. ഇന്ന് ഒരു സെക്കൻഡ്, സബ്ജക്ട് കറക്ഷൻ, നിങ്ങൾ കറക്റ്റ് ചെയ്തോ സബ്ജക്ട് കറക്ഷൻ. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ വാർത്തയാണ്. ഇടപെടണ്ടേ ഇങ്ങനത്തെ കളവ് പറയുന്ന സമയത്ത്? എനിക്കറിയില്ല, ഞാൻ അറിയാത്ത ഇനി അന്വേഷണ ഏജൻസികളിൽ നിന്ന് ശ്രീ സന്ദീപ് അറിയില്ല. നമുക്കൊരു ചാനലിൽ അവസരം ഉണ്ടെന്ന് വിചാരിച്ച് എന്ത് കളവും പറയാൻ പറ്റുമോ? അല്ല, ഇവിടെ ബിനീഷ് കോടിയേരിക്കെതിരെ ഇഡിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുണ്ട് ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞില്ല, ഇതുവരെ അറിയാത്ത കാര്യമായിരിക്കാം. ചിലപ്പോ അന്വേഷണ ഏജൻസികളിൽ നിന്ന് സന്ദീപിന് കിട്ടിയതായിരിക്കും. അത് പറഞ്ഞിരിക്കുന്ന കളവാണ്. ഇദ്ദേഹത്തിന് നേരിട്ട് വിവരം കിട്ടുന്നുണ്ടാവും. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇല്ല, അന്വേഷണം സബ്ജക്ട് വർഷം നിങ്ങൾ തിരുത്തിക്കോ. അത് സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് പറയുന്നു. നിങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഞാൻ എന്റെ വാദം പറയുന്നു, ഞാൻ എന്റെ വാദം പൂർത്തിയാക്കുന്നു. കൃത്യമായി ഉത്തരവാദപ്പെട്ട ലക്ഷക്കണക്കിന് ചാനലാണ്. അവിടെ വെച്ച് എന്തും വിളിച്ച് ഉത്തരവാദിത്തോട് കൂടിയിട്ട് തന്നെയാണ് പറയുന്നത്. സലീം മട ഒരു ഫാക്ട് ചെക്ക് ചെയ്താൽ മതി, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇവിടെ എന്റെ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. കൃത്യമായി പറയുന്നു, ഈ അന്വേഷണം എന്ന് പറയുന്നത് LDF സർക്കാരിലേക്ക്, മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഇഡിയുടെ അഫിഡവിറ്റിൽ കൃത്യമായിട്ടും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് സ്വപ്ന സുരേഷിന്റെ നിയമനം എന്ന് പറയുന്നു. ഇനി ആ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഈ ആളുകളൊക്കെ ചോദ്യം ചെയ്യാത്തത് എന്താണ്? അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്നല്ലാതെ ഇതിപ്പോൾ ഈ 10 മണിക്കൂർ കഴിഞ്ഞിട്ട് മുന്നിൽ ശിവശങ്കറുടെ കാര്യം ഈ അല്ല വിനു, ഇഡിയുടെ മുന്നിൽ സ്വപ്ന കൊടുക്കുന്ന മൊഴിക്ക് നിയമപരമായ പ്രാബല്യമുണ്ട്. പോലീസിൽ കൊടുക്കുന്ന മൊഴി പോലെയല്ല, അതിന് നിയമപരമായിട്ടൊരു സാങ്കത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മൊഴി വളരെ പ്രസക്തമാണ്. ആ മൊഴി ഡിനേ ചെയ്യാൻ കഴിയില്ല. അവിടെ കൃത്യമായിട്ടും മുന്നിൽ മൊഴി കൊടുക്കുന്നു ഇഡിയുടെ മൊഴി കൊടുത്തത് കസ്റ്റംസിന്റെ മൊഴിക്ക് നിയമപരിരക്ഷ ഉണ്ടല്ലോ. BJP ആരുമല്ല ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള അലിഗേഷൻ ആണ്. മുഖ്യമന്ത്രിയുടെ പേര് സ്വപ്ന പറയുമ്പോൾ അദ്ദേഹം പ്രതിയായി എന്ന് പറയുമ്പോൾ സ്വപ്ന ഇതുപോലെ പേര് പറഞ്ഞ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ. വിനു, ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് ആദ്യമായി ഈ വിഷയത്തിൽ പരാമർശിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ശിവശങ്കറിന്റെ മൊഴി ഉണ്ടല്ലോ. ശിവശങ്കറിന്റെ മൊഴിയിൽ എന്താ പറയുന്നത്? സ്വപ്ന സുരേഷ് പണം കൈമാറുന്നത് തന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന് പണം കൈമാറുന്നതിന് ഞാൻ ദൃക്സാക്ഷിയാണ് എന്ന് ശിവശങ്കർ പറഞ്ഞിട്ടുണ്ട്. ശിവശങ്കറിന് എന്താണ് സംഭവിക്കുന്നത്? ശിവശങ്കർ ഞാൻ ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ റെക്കോർഡ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ചോദ്യം ചെയ്യലിന്റെ മണിക്കൂറുകളുടെ കാര്യത്തിൽ. വിനു, ദേശീയ അന്വേഷണ ഏജൻസികൾ, കസ്റ്റംസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇഡി ഉൾപ്പെടെ, NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ള കേരള പോലീസിന്റെ അന്വേഷണ രീതി തമ്മിൽ തുലവും വ്യത്യാസമുണ്ട്. പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവിലേക്ക് എത്തുന്ന രീതിയല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുള്ളത്. അവർ സ്വാഭാവികമായും പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം, നിങ്ങളിപ്പോൾ പറയുന്നത് തന്നെയാണ് ഈ അന്വേഷണം ഏറ്റവും ഫെയർ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ആളെ പിടിച്ച് ആദ്യം തന്നെ അങ്ങ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത് പൊളിറ്റിക്കൽ വേണ്ടിയിട്ടാണെന്ന് പറയില്ലേ? അപ്പൊ രാജ്യത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനെതിരെ വന്നിട്ടുള്ള ആരോപണം, അത് കൃത്യമായി അന്വേഷിക്കുന്നു, ഫെയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. നിങ്ങൾ പറയുന്നത് ചെയ്യുന്നത് വാസ്തവത്തിൽ. ശ്രീ സലിം മടവൂർ, എന്തായാലും ഞങ്ങളുടെ ലേഖകർക്കും ഒരു വിവരവും ഇല്ല ഇഡി കേസിൽ ബിനീഷ് കോടിയേരി പ്രതിയായി എന്നതിന്. വിനു ഒരു സെക്കൻഡ്, ഒരു വിവരവും കണ്ടിട്ടില്ല. വിനു ഒരു സെക്കൻഡ്, ഇത് മാതൃഭൂമിയിലെ വാർത്തയാണ് വിനു. ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസെടുത്തു.
ഇത് മാതൃഭൂമിയിലെ വാർത്തയാണ്. അങ്ങയുടെ ലേഖകർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അത്ഭുതമെന്നേ പറയുള്ളൂ. കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ചാനലിന്റെ പത്രപ്രവർത്തകർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ, ഈ വാർത്ത കിട്ടിയില്ലെങ്കിൽ അത് അത്ഭുതമാണ്. ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസ് എടുത്തു. ബിജു പങ്കജ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത കേസാണ് ഞാൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരിക്കെതിരെ അവർ തന്നെ അത് തിരുത്തിയത് ശ്രീ സന്ദീപ് കണ്ടിരുന്നു. അന്ന് ബിജു പങ്കജിന്റെ വലിയ വാർത്ത വന്നു. പിന്നീട് പിറ്റേന്നിറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ പോലും വാർത്ത ഉണ്ടായിരുന്നില്ല. ഈ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു, സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. അത് മരവിന്റെ ട്രാൻസാക്ഷൻസ് രജിസ്ട്രേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടു എന്ന് പിറ്റേന്നത്തെ മാതൃഭൂമി പത്രത്തിൽ. ഇപ്പോൾ നിങ്ങൾ ഈ കാണിച്ച ഈ വാർത്ത പിറ്റേ ദിവസത്തെ മാതൃഭൂമി പത്രം പോലും ഏറ്റെടുത്തില്ല. അല്ല, ഞാൻ മാതൃഭൂമി മാത്രമല്ല, ഞാൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ഏറ്റെടുത്തോ ഏറ്റെടുത്തില്ലോ കഴിഞ്ഞ ഒരു ഇല്ലാതെയായിരുന്നു വാർത്തയുടെ പേരിലാണ് ചർച്ച ഇങ്ങനെ കൊണ്ടുപോലെ. എനിക്ക് ഒരു മാധ്യമത്തോടും ഒരു വിരോധവുമില്ല. അതുകൊണ്ടാണല്ലോ കെ ടി ജലീലിന്റെ ഈ തലയിൽ മുണ്ടിട്ട് പോകുന്ന ചിത്രം ആദ്യമായി പകർത്തിയ അനിൽ ഇമ്മാനുവലിനെയും ഞാൻ അഭിനന്ദിച്ചത്. ശ്രീ സലീം അടവൂർ, ഇവിടെ ബി ജെ പിയുമായിട്ട് സഖ്യമുണ്ടാക്കും ഇടതുപക്ഷം എന്നാണ് പറയുന്നത്. ശ്രീ ഷിബു ബേബി ജോൺ, അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ ആരാണ് ബി ജെ പിയും അതേപോലെ തന്നെ യു ഡി എഫും തമ്മിൽ സഖ്യമുണ്ടാക്കിയത്. ഇവിടെ വടകരയിൽ രത്നസിംഗിനെ പാർലമെന്റിലേക്ക് വിജയിപ്പിക്കാൻ, വേപ്പൂരിൽ വി കെ മാധവൻകുട്ടിയെ മാധവൻകുട്ടിയെ വിജയിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ അയക്കാൻ സഖ്യമുണ്ടാക്കിയത് ആരാണ്? യു ഡി എഫും ബി ജെ പിയുമാണ്. അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കി, നിയമസഭയിലേക്ക് സഖ്യമുണ്ടാക്കി, പാർലമെന്റിലേക്ക് സഖ്യമുണ്ടാക്കി. ഇപ്പോൾ ഒക്കച്ചങ്ങാതിമാരായിക്കൊണ്ട് ഒന്നിച്ച് സമരം ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെയും ശത്രുവാണ്, അത് യു ഡി എഫിൻ്റെയും ശത്രുവാണ്. എങ്ങനെയെങ്കിലും മറിച്ചിടണം. അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നിച്ച് ചേർന്നിട്ടും സാധിക്കാത്തത് കൊണ്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്നു. അവരും ഹതാശരായി മടങ്ങുകയാണ്, പരാജയപ്പെട്ടു. ഇതേവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പാർഷ്യൽ കുറ്റപത്രത്തില് സ്വപ്നയുടെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിരുന്നു എന്ന് പറയാൻ ഒരു കാരണവശാലും പറയാൻ പാടില്ല. അങ്ങനെ പറയേണ്ടത് ഇ ഡിയുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമല്ല. എന്നിട്ട് കരുതിക്കൂട്ടി മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും കരിവാരിത്തേക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. എവിടെ എത്തി അന്വേഷണം? കസ്റ്റംസ്, സി ബി ഐ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, എൻ ഐ എ, എവിടെ പോയി? ഇതുവരെ ഒരു തെളിവും ഈ ഗവൺമെന്റിനെതിരെ കിട്ടിയിട്ടില്ല. ഇവർ പരാജയത്തിന് മുഖത്താണ്. അതുകൊണ്ടാണ് ഇപ്പോ ഈ രൂപത്തിൽ ഒന്നിച്ച് മറ്റുള്ള ആരോപണത്തിലേക്ക് കടക്കുന്നത്. എന്താണ് ശ്രീ സലിമട പറയ, അവിടെയും പിടിയില്ല. ഈ ലാബിലിറ്റിക്ക് വന്നതിന്റെ കഥ ഇന്നലെ ജി ശങ്കർ പറഞ്ഞത് ശ്രീ സലിം ശ്രദ്ധിച്ചതല്ലേ? അവിടെ ഇപ്പോ ലാബിലിറ്റിക്ക് കടന്നു വന്നതിന്റെ കഥ ഇപ്പോ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ജി ശങ്കർ തന്നെ വിളിച്ചു പറഞ്ഞത് കേട്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞ ആദ്യത്തെ തീർക്കട്ടെ, ഞാൻ എൻ്റെ മറുപടി തീർക്കട്ടെ, എന്ന് നിങ്ങൾ ചോദിക്കാം. ഞാൻ ചുരുക്കിയല്ലേ പറയുന്നത്. ഇവിടെ അവസാനമായിട്ട് വാദങ്ങൾ, ഇപ്പോൾ ഇവർക്ക് മനോനില തെറ്റുന്ന അവസ്ഥയിലാണ് സംസാരിക്കുന്നത്. ബിനീഷ് കോടിയേരിക്കെതിരെ കേസെടുത്തു, പ്രതിയാക്കിയെന്നൊക്കെ അപ്പോൾ വാദിക്കുന്നത്. എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരത്തിലുള്ള വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ, 26-ന് ശേഷം എത്ര ദിവസമായി ഇവിടെ കഴിഞ്ഞുപോയി. അങ്ങനെ കേസെടുത്താൽ ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്യില്ലേ? അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിനറിയാം ആ വാർത്തകളിൽ പിശകുകൊണ്ട് നടന്നിട്ടില്ല എന്ന്. ഇത്ര 15 ദിവസമായി, എന്നിട്ട് കരുതിക്കൂട്ടി ആവർത്തിക്കുകയാണ്. എന്തുമാത്രം കളവുകളോട് വളരെ നന്ദിയുണ്ട്. സന്ദീപ് വാര്യരോട് എനിക്ക് നന്ദിയുണ്ട്. അദ്ദേഹമാണ് വി മുരളീധരനെതിരെ ശക്തമായി പൊരുതാൻ എനിക്ക് ആവേശം തന്നത് അദ്ദേഹം എന്റെ സംഘടനയെ വളരെ അവമതിപ്പോടുകൂടി സംസാരിച്ചു. സന്ദീപ് വാര്യരെ പറയണ്ട, നിങ്ങൾ എൽഡിഎഫിന്റെ ഘടകകക്ഷിയായിട്ട് ആ ഘടകകക്ഷിയുടെ നേതാവിന്റെ പേര് പോട്ടെ, ആ ഘടകകക്ഷി പരാതി കൊടുത്തതുപോലെ പറയാത്ത സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് സന്ദീപിന്റെ കടലാസ് സംഘടന എന്ന പരാമർശത്തിൽ ഖേദിക്കേണ്ട, ഒരു ഘടകകക്ഷി എന്ന് പറയാനുള്ള മര്യാദ പോലും ഇന്ന് കോടിയേരി കാണിച്ചില്ല. ശിശുബു പെട്ടെന്ന്, വി മുരളീധരന്റെ പ്രോട്ടോകോൾ ലംഘനത്തിനെതിരായ പോരാട്ടമാണ് അവിടെ. മറ്റ് ആരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രോട്ടോകോൾ ലംഘിച്ചോ, നിങ്ങൾ അത് ചർച്ച ചെയ്യണം. വിനു, പറഞ്ഞോളൂ ശിശുബു. വിനു,
ഇനി നിർത്താൻ പറയൂ. അല്ല ശരിയല്ല, ശരിയല്ല വിനു, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇവിടെ സന്ദീപ് വാര്യർ ആർ എസ് പിയെ കുറിച്ച് ഒരു പരാമർശം നടത്തി. ശരിയാ സന്ദീപ്, ഞങ്ങൾ ഒരിക്കലും ആളിൻ്റെ ബാഹുല്യത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഭഗത് സിംഗിലും അനുശീലൻ സമിതിയിൽ നിന്നും ആവേശം കൊണ്ട് 1940 ഇന്ത്യ കണ്ടയിലേക്ക് ഏറ്റവും വലിയ വിപ്ലവകാരികൾ ചേർന്ന് രൂപം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാർ ജയിലിലാണ്. ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് ഓഗസ്റ്റ് വിപ്ലവം നാമകരണം ചെയ്തുകൊണ്ട് ആ സമരത്തിന് ആഹ്വാനം ചെയ്തതും പങ്കെടുത്തതും. അല്ലാതെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കിയ പാരമ്പര്യം ഞങ്ങൾക്കില്ല. പിന്നെ പറയുമ്പം ഇപ്പം ശരിയാണ്, അണലി വെറ്റി പെരുകുന്നത് പോലെ കുറേ അണലിക്കുഞ്ഞുങ്ങൾ ഈ രാജ്യത്തുണ്ട്, കുറേ കൂടുതലുണ്ട്. അതുകൊണ്ട് ആ നിലയിലേക്കല്ലാതെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളുമായിട്ട് ദയവേത് വരരുത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് സന്ദീപ് സാധാരണ ചർച്ചകളിൽ ആവശ്യപ്പെടാറുള്ള ഒരു 30 സെക്കൻഡ് അവസാനിപ്പിക്കണം. അടുത്ത ആള് തയ്യാറായി നിൽക്കുന്നു. അല്ല ഈ ഷൂ നക്കി എന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തി. അതൊരു മന്ത്രിയായിരുന്നു. അദ്ദേഹം പറയേണ്ടത് ഇവിടെ UDFന്റെയും LDFന്റെയും ഷൂ തരാതരം നക്കിക്കൊടുത്ത് അധികാരത്തിന്റെ സോപാനത്തിൽ എല്ലാ കാലത്തും ഇരുന്നിരുന്ന് നിങ്ങൾ RSP-ക്കാരാണ്. നിങ്ങൾ UDFന്റെ ഷൂ നക്കിക്കൊടുത്തിട്ടുണ്ട്, LDFന്റെ ഷൂ. പക്ഷേ എനിക്ക് എന്താ പറയാനുള്ളത്, അന്വേഷണത്തിന്റെ പോക്ക് കാണുമ്പോൾ പരസ്പരം പുറംചൊരിയുകയാണോ എന്ന് ആർക്കും സംശയമുണ്ടാകും. കാത്തിരുന്ന് കാണാം. വളരെ നന്ദി എല്ലാവർക്കും. ന്യൂസർ അവസാനിക്കുന്നു. ഇനി ഡയറക്റ്റ്.